ഇറങ്ങുക എന്നതാണ്. കയറുന്നതിനേക്കാൾ എന്തുകൊണ്ടും സാഹസികത നിറഞ്ഞതായിരുന്നു ഇറക്കം. വളരെ ലൂസായ മണ്ണായതുകൊണ്ടും ഉരുളൻ പാറകൾ ഇവയുള്ളതുകൊണ്ടും വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങളിൽ പലരും ഇറങ്ങിയത്. ഇത് കാടും മലനിരകളുമാണ്, മനുഷ്യന് അന്യമായ സ്ഥലം. മനുഷ്യൻ കീഴടക്കാൻ ശ്രമിച്ചാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. If you turn around and catch hold of the these plants, that's the easiest way to go. പലർക്കും ഇറക്കത്തിൽ ചെറിയ വീഴ്ചകൾ പറ്റി, തലചുറ്റൽ പോലെ ഉണ്ടായി. വെള്ളത്തിന്റെ അപര്യാപ്തതയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടിച്ചത്. രണ്ടാമത്തെ പീക്ക് ഇറങ്ങിയതിന് ശേഷം വെള്ളം അന്വേഷിച്ചുള്ള നടത്തമായിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് പറയുന്നുണ്ടായിരുന്നു, 1 കിലോമീറ്റർ കൂടി നടന്നാൽ ചെറിയ ഒരു ഉറവയുണ്ടെന്ന്. വെള്ളം കണ്ടപ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. വെള്ളത്തിന് ഇത്രയും മൂല്യമുണ്ടെന്ന് തോന്നിയത് അപ്പോഴാണ്. അതിന് എത്ര സ്വാദുണ്ടായിരുന്നുവെന്ന് വിവരിക്കാൻ സാധിക്കില്ല. എന്തായാലും കാലിയായിരുന്ന ഞങ്ങളുടെ കുപ്പികളിൽ വെള്ളം നിറച്ച് ഞങ്ങൾ 1-ാമത്തെ പീക്കും ഇറങ്ങി. ഏതാണ്ട് 6 മണിയോടെ ട്രക്കിംഗ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഞങ്ങളെത്തി. മനുഷ്യൻ കാട്ടിലേക്ക് അതിക്രമിച്ച് കിടക്കുകയാണ്. നാം കൊണ്ടുപോകുന്ന ഓരോ കുപ്പിയും പ്ലാസ്റ്റിക്കും തിരിച്ചു കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കണം. കാരണം ഒരു പ്ലാസ്റ്റിക് തിന്നാൽ ഒരു വരയാട് ചാകും. മറ്റാരെങ്കിലും ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കണ്ടാൽ എടുക്കാനും മറക്കണ്ട. കാരണം ഈ കാടും പ്രകൃതിയും ഉള്ളിടത്തോളം കാലം മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന സത്യം നാം തിരിച്ചറിയണം. കാടിൻ്റെ സംരക്ഷണമാവട്ടെ നമ്മുടെ ലക്ഷ്യം.